ഹായ് ഫ്രണ്ട്സ്, അപ്പം ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നൊരു കേക്ക് ബോർഡിൻ്റെ ക്രാഫ്റ്റാണ്. അപ്പം അതിനായി ഞാൻ നമ്മുടെ റേഷൻ കടയിൽ നിന്ന് കിട്ടിയ കിഡ്നി ബീൻസാണ് എടുത്തത്. റേഷൻ കടയിലെ കിറ്റിന് കൂടെ കിട്ടിയ ഒരു കിഡ്നി ബീൻസ്. അതിവിടെ ചുമ്മാ ഇരുന്നപ്പം ഞാനിങ്ങനെ ഒന്ന് ആലോചിച്ച് നോക്കിയപ്പം കിട്ടിയ ഒരു ഐഡിയയാണിത്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പം ഞാൻ ദേ ഇതേപോലെ ഒരു രീതിയിൽ ഫ്രെയിമായിട്ട് ആ കിഡ്നി ബീൻസൊക്കെ ഒട്ടിച്ചിട്ടുണ്ട്. പിന്നെ അതിൻ്റെ അകത്തും ഞാൻ ബ്ലാക്ക് കളർ അടിച്ചിട്ടുണ്ട്. പിന്നെ നിങ്ങൾ പെയിൻ്റ് അടിക്കുമ്പോൾ അക്രിലിക് പെയിൻറ്റ് അടിച്ചില്ലെങ്കിലും വേണ്ട, നമ്മുടെ ഫെവിക്കോൾ എടുത്തിട്ട് അതിലേക്ക് ശകലം നമ്മുടെ വാട്ടർ കളർ ചേർത്താൽ മതി. അക്രിലിക് പെയിൻറ്റിനെക്കാളും നല്ല ഫിനിഷിങ് കിട്ടും. ഞാൻ എപ്പോഴും അതാണ് ഇത് ഉപയോഗിക്കുന്നത്. അക്രിലിക് പെയിൻറ്റ് എനിക്ക് അത്ര ഒരു ഫിനിഷിങ് ആയിട്ട് തോന്നുന്നില്ല. ആ ഫെവിക്കോളും നമ്മുടെ വാട്ടർ കളറുമായിട്ട് മിക്സ് ചെയ്യുമ്പോൾ നല്ലൊരു ഫിനിഷിങ്ങാണ്. ഞാൻ എപ്പോഴും ബോട്ടിൽ ആർട്ടൊക്കെ ചെയ്യുമ്പോൾ അതാണ് ഉപയോഗിക്കുന്നത്. പിന്നെ ഞാൻ ആ ഫ്രെയിമിൻ്റെ ആ ഒരു നമ്മുടെ കിഡ്നി ബീൻസ് ഉള്ളിടത്തും നമ്മുടെ ആ ഒരു ബ്ലാക്ക് കളർ അടിച്ചു. പിന്നെ അതിൻ്റെ പുറത്ത് നമ്മുടെ ഗോൾഡൻ കളറൊന്ന് ടച്ച് ചെയ്ത് വിട്ടു. പിന്നെ ഞാൻ നമ്മുടെ ഒരു എൻ്റെ കയ്യിലിരുന്ന ഒരു ഗ്രീൻ കളറ് നൂലും പിന്നെ കുറച്ച് ഓറിഗാമി കളർ പേപ്പറും എടുത്തിട്ടുണ്ട്. അതിൽ നമുക്കിനി പൂ വെട്ടാം. നമ്മുടെ റോസാപ്പൂ വെട്ടും പോലെയാണ് ഇതിലും പൂ വെട്ടേണ്ടത്. അപ്പം വെട്ടിയെടുത്തു, പിന്നാലെ ഒരു സൈഡ് അകത്തോട്ട് മടക്കണം. അപ്പം നമുക്ക് പൂവിൻ്റെ നല്ല ഒരു എഫക്റ്റ് കിട്ടും. അപ്പം നമുക്കിങ്ങനെ ആവശ്യമുള്ള ഇഷ്ടമുള്ള കളർ അനുസരിച്ച് ചെയ്യാം. ഞാനിവിടെ നമ്മുടെ നാല് കളറാണ് എടുത്തിട്ടുള്ളത്, പിങ്ക്, യെല്ലോ, ഓറഞ്ച്, പിന്നെ റെഡ്. പിന്നെ ഞാൻ ഫെവിക്കോളിട്ട് തന്നെയാണ് ആ നമ്മുടെ ആ ഒരു ഗ്രീൻ കളർ നൂലും ഒട്ടിച്ച് കൊടുക്കുകയാണ്. ഈ ഗ്രീൻ കളർ നൂലെന്ന് പറയുന്നത് വേസ്റ്റായിട്ട് എൻ്റെ കയ്യിൽ കിടന്നതാണ്. നമ്മുടെ ഈ ഒരു ടെക്സ്റ്റൈൽസിലൊക്കെ അറിയാം, നമ്മുടെ ഈ ഷർട്ടിൻ്റെ പാക്കിങ്ങിലൊക്കെ വരുമ്പോൾ ഈ ഒരു ത്രെഡ് അവിടെ യൂസ് ചെയ്യും, അതിനെ റോൾ പാക്ക് ചെയ്യുമ്പോൾ. അപ്പം ഇത് നമ്മുടെ ഷോപ്പിലിരുന്നതാണ്. എനിക്ക് നമുക്കൊരു തുണിക്കടയാണുള്ളത്, അത് തിരുവനന്തപുരത്തെ കാഞ്ഞിരംകുളത്താണുള്ളത്. അതിനെക്കുറിച്ച് ഞാൻ അടുത്ത വീഡിയോയിൽ അതിനെക്കുറിച്ച് നല്ല ഡീറ്റെയിൽസും ഇടുന്നതായിരിക്കും. അപ്പം ദേ നമുക്കിഷ്ടമുള്ള രീതിയിൽ ആ ഗ്രീൻ കളർ ത്രെഡ് ചെയ്യാം. ഈ ഗ്രീൻ കളർ ത്രെഡ് ഇല്ലെങ്കിൽ നിങ്ങൾ വിഷമിക്കേണ്ട, നമ്മുടെ ആ ഒരു പേപ്പർ റോള് ഒട്ടിച്ചാലും മതി. അല്ലെങ്കിൽ നമ്മുടെ ഒരു വൈറ്റ് ത്രെഡിൽ ശകലം നമ്മുടെ ഒരു ഗ്രീൻ കളർ അടിച്ചാലും മതി, അല്ലെങ്കിൽ ടിഷ്യൂ പേപ്പർ റോൾ ചെയ്ത് ചെയ്താലും മതി. നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ചെയ്യാം. നമ്മുടെ പേപ്പർ റോളിനെക്കാട്ടിലും നമ്മുടെ ടിഷ്യൂ പേപ്പർ ചെറുതായിട്ട് വെള്ളം നനച്ച് റോൾ ചെയ്യുമ്പോൾ നല്ല ഒരു രസമായിട്ട് കിട്ടും. അത് നമുക്ക് ഇതേപോലെ ഷേപ്പ് ചെയ്ത് വയ്ക്കാം. പിന്നെ അതേ ഇതേപോലെ അതിൻ്റെ അറ്റങ്ങളിൽ നമുക്ക് കോമ്പിനേഷൻ തോന്നുന്ന രീതിയിൽ നമുക്ക് ഫ്ലവർ വയ്ക്കാം. ഇത് ഞാൻ ചെയ്തു വന്നപ്പോൾ നല്ല രസമായിരുന്നു, നല്ല ഒരു ലുക്കായിരുന്നു ഇതിന്. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു ഇതിനെ കാണാൻ. പിന്നെ നിങ്ങൾക്ക് ഒരിക്കൽ ഗം തേച്ച് പിന്നെ അത് ഇഷ്ടപ്പെട്ടില്ലാന്ന് തോന്നിയാൽ നിങ്ങൾക്ക് അതിൻ്റെ ആ ഒരു ഫ്ലവർ ഇരിക്കുന്ന സ്ഥലം മാറ്റാം. പിന്നെ ഞാൻ ഇതിനു വേണ്ടി ലീഫിന് വേണ്ടി ശകലം ഓറിഗാമി ഗ്രീൻ പേപ്പർ എടുത്തിട്ടുണ്ട്. അതിൽ ഞാൻ നമ്മുടെ നോർമലായിട്ട് വരയ്ക്കാതെ ലീഫ് വെട്ടിയെടുത്തു. അതേപോലെ നമുക്കിനി കുറേ വേണം, നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് അത്രയും ചെയ്യാം. ഞാൻ വെട്ടിയെടുത്തിട്ട് നമ്മുടെ ആ ഒരു കത്രിക വച്ച് റോൾ ചെയ്തെടുത്തു, റോൾ ചെയ്തെടുത്തു പിന്നെ അതിനെ ഒട്ടിക്കുന്നു. അപ്പോഴതിന് നല്ല ഒരു ഒറിജിനൽ ഫീല് വരും. നമ്മുടെ പേപ്പർ എപ്പോഴും പേപ്പർ ആയിരിക്കും, എന്നാലും അതിന് നമ്മൾ ചെയ്യുന്ന ക്രാഫ്റ്റിന് നല്ല ഒരു ഭംഗി കിട്ടും. പിന്നെ നിങ്ങൾ ചെയ്യുമ്പോൾ ഈ ഇലകൾ കൂടുതൽ നെരുക്കരുത്. ഞാനൊരിക്കൽ നെരുക്കി ഗമ്മ് ചെയ്ത് ഗമ്മ് ഒട്ടിച്ച് നോക്കി, പക്ഷെ അതെനിക്ക് അത്ര ഒരു ഭംഗി തോന്നിയില്ല. അതുകൊണ്ട് പിന്നെ ഞാൻ അവിടെ അവിടെയായിട്ട് മാത്രം ഇലകൾ ഒട്ടിച്ചു. പിന്നെ നമ്മുടെ ഫെവിക്കോൾ ആയതുകൊണ്ട് ശകലം പുറത്തിരുന്നാലും ആ ഉണങ്ങുമ്പോൾ നല്ല ഒന്നും കാണില്ല, നല്ല ക്ലിയർ ആയിട്ടിരിക്കും. അപ്പം നല്ലൊരു ഭംഗിയായിരിക്കും. പിന്നെ ഞാൻ എൻ്റെ കയ്യിലിരുന്ന സ്റ്റോണും കൂടെ ആ ഫ്ലവേഴ്സിൻ്റെ നടുക്കൊന്ന് വച്ചിട്ടുണ്ട്. അതും ഞാൻ ഫെവിക്കോളിട്ടാണ് ഒട്ടിക്കുന്നത്.
പക്ഷേ നല്ല രസമായിരുന്നു. ഞാൻ ആദ്യം കണ്ടപ്പോൾ അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു ക്രാഫ്റ്റ് ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇതാണ് നമ്മുടെ ക്രാഫ്റ്റിന്റെ ഫൈനൽ.